എവരിവണ്. അപ്പോൾ നമ്മുടെ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവർണൻസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് പറയാനായിട്ട് പോണേ കേട്ടോ. ഈ ഒരു ഭാഗത്ത് നിന്ന് 6 മാർക്ക് അല്ലെങ്കിൽ SI ക്വസ്റ്റ്യൻ, 3 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ ചാൻസ് ഉള്ളതാണ്. എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടെങ്കിലും മനസ്സിലാക്കി പോകേണ്ട ഒരു പോർഷനാണ് പറയാനായിട്ട് പോണേ കേട്ടോ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ് ഓർ ടൈപ്പ് ഓഫ് ഓഡിറ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ഓഡിറ്റ്, ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 4 രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓഡിറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. 4 രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഓഡിറ്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റത്തേത് ഓൺ ദ ബേസിസ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഫസ്റ്റത്തെ എന്താണ്, ഓൺ ദ ബേസിസ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. സെക്കൻഡ് വൺ, ഡിഗ്രി ഇൻഡിപെൻഡൻസ് ഓഫ് ഓഡിറ്റർ, ഓൺ ദ ബേസിസ് ഓഫ് ഡിഗ്രി ഇൻഡിപെൻഡൻസ് ഓഫ് ഓഡിറ്റർ. തേർഡ് വൺ, ഓൺ ദ ബേസിസ് ഓഫ് മെത്തേഡ്. ഫോർത്ത് വൺ, ഓൺ ദ ബേസിസ് ഓഫ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ അങ്ങനെ 4 രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഓഡിറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്താണ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ. സെക്കൻഡ് വൺ, ഡിഗ്രി ഇൻഡിപെൻഡൻസ് ഓഫ് ഓഡിറ്റർ. തേർഡ് വൺ, ബേസിസ് ഓഫ് മെത്തേഡ്. ഫോർത്ത് വൺ, സ്പെസിഫിക് ഒബ്ജക്റ്റീവ്. അപ്പോൾ 4 രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തില്ലേ. ഇനി ഓരോന്നിൻ്റെ അടിയിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് വൺ ഓർഗനൈസേഷൻ സ്ട്രക്ചർ അല്ലേ, ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ അടിയിൽ വരുന്ന ടൈപ്പ് ഓഫ് ഓഡിറ്റുകളാണ് 3 എണ്ണമുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, ഗവൺമെൻറ് ഓഡിറ്റ്, പ്രൈവറ്റ് ഓഡിറ്റ്. അപ്പോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ അടിയിൽ വരുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, ഗവൺമെൻറ് ഓഡിറ്റ്, പ്രൈവറ്റ് ഓഡിറ്റ്. ഇനി സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് കമ്പൽസറി ആയിട്ടുള്ള ഒരു ഓഡിറ്റാണ്. ബിസിനസ് എൻ്റർപ്രൈസിന് കമ്പൽസറി ആയിട്ടും ചെയ്യേണ്ട ഒരു ഓഡിറ്റാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഓഡിറ്റ് ഏതെങ്കിലും ഒരു അപ്ലിക്കബിൾ ആയിട്ടുള്ള ലോ പ്രകാരമായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ചെയ്യുന്നുണ്ടാവുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് മനസ്സിലായില്ലേ. ഏതെങ്കിലും ഒരു ബിസിനസ് എൻ്റർപ്രൈസ് കമ്പൽസറി ആയിട്ട് ചെയ്യുന്ന ഒരു ഓഡിറ്റ്, അത് പ്രൊവിഷൻസ്, ഏതൊക്കെ പ്രൊവിഷൻസ് ആണ് ഏതെങ്കിലും ഒരു സ്റ്റാറ്റ്യൂട്ടിൻ്റെയോ അല്ലെങ്കിൽ ഒരു ലോഡിയോ പ്രൊവിഷൻസ് വെച്ച് ചെയ്യുന്ന ആ ഒരു കമ്പൽസറി ആയിട്ടുള്ള ഓഡിറ്റിനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറയാം. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഓഡിറ്റർ ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിനെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് എന്ന് വിളിക്കും. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എക്സ്റ്റേണൽ ഓഡിറ്റ് കൂടിയാണ്. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് മെയിനായിട്ട് ഏതൊക്കെ ഓർഗനൈസേഷൻസിലാണ് ഉണ്ടാവുക, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്, ബാങ്കിങ് കമ്പനീസ്, ഇൻഷുറൻസ് കമ്പനീസ്, ഇലക്ട്രിസിറ്റി സപ്ലൈ കമ്പനി, കോപ്പറേറ്റീവ് സൊസൈറ്റി, പബ്ലിക് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്, ഇവിടെയൊക്കെ എന്താണ് ഫോളോ ചെയ്യുന്നത്, ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. എങ്ങാനും ഫീച്ചേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എഴുതണം കേട്ടോ, കമ്പൽസറി അണ്ടർ ലോ, പിന്നെ എന്താണ് ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റാണ്, എക്സ്റ്റേണൽ ഓഡിറ്റാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കാം. അടുത്തതാണ് ഗവൺമെൻറ് ഓഡിറ്റ്. ഗവൺമെൻറ് ഓഡിറ്റിൻ്റെ കേസിൽ ഗവൺമെൻറ് ഓഡിറ്റും ഒരു കമ്പൽസറി ഓഡിറ്റാണ്. അപ്പോൾ ഗവൺമെൻറ് ഓഫീസസ് അല്ലെങ്കിൽ പബ്ലിക് കോർപ്പറേഷൻസ് ഇവിടെയൊക്കെ നടത്തുന്ന ഓഡിറ്റ്, ഇവിടെയൊക്കെ നടത്തുന്ന ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സിനെയാണ് നമ്മൾ ഗവൺമെൻറ് ഓഡിറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഇതിനും എങ്ങനെയാണ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ബൈ ലോ, ലോയുടെ ഇതിൽ തന്നെയാണ് നമ്മൾ ഗവൺമെൻറ് ഓഡിറ്റ് നടത്തുന്നുണ്ടാവുക. ഇവിടെ നമ്മുടെ എന്താണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് ഗവൺമെൻറ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു സ്റ്റാഫോ പ്രൊഫഷണൽ ചാർട്ടേർഡ് അക്കൗണ്ടൻ്റോ ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ ഒരു ഓഡിറ്റ് നടത്തുന്നുണ്ടാവുക. ഗവൺമെൻറ് ഓഡിറ്റ് എന്താണ്, ഇൻറ്റേർണൽ ഓഡിറ്റാണ്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്തായിരുന്നു, എക്സ്റ്റേണൽ ഓഡിറ്റ് ആയിരുന്നു. ഗവൺമെൻറ് ഓഡിറ്റ് എന്താണ്, ഇൻറ്റേർണൽ ഓഡിറ്റ് ആണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഡിറ്റ് കണ്ടിന്യൂസ് ഓഡിറ്റ് കൂടിയാണ്. നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്തായിരുന്നു, കണ്ടിന്യൂസ് അല്ല, ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ് ആയിരുന്നു. ഓക്കെ അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഗവൺമെൻറ് ഓഡിറ്റ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നതാണ് പ്രൈവറ്റ് ഓഡിറ്റ്. പ്രൈവറ്റ് ഓഡിറ്റ് എന്തല്ല, കമ്പൽസറി ഒന്നുമല്ല. ഓക്കെ, കമ്പൽസറി ഒന്നുമല്ല പ്രൈവറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. വോളണ്ടറിലി നമുക്ക് നടത്താം. ഓക്കെ, ഈ പ്രൈവറ്റ് ആയിട്ടുള്ള എൻ്റർപ്രൈസസ് ഉണ്ടാവുമല്ലോ, സോൾ ട്രേഡിംഗ് കൺസേൺസും പാർട്ട്ണർഷിപ്പ് ഫേംസൊക്കെ ഇല്ലേ. അപ്പോൾ അവർക്ക് ഓഡിറ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ നടക്കാം. മെയിനായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്, അവരുടെ അക്കൗണ്ട്സ് പ്രോപ്പറാണോ, റെഗുലാരിറ്റീസ് ഉണ്ടോ എന്നൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓഡിറ്റ് നടത്തുന്നത്. അതുപോലെ തന്നെ ടാക്സ് ലയബിലിറ്റി അസസ് ചെയ്യാനും എല്ലാത്തിനും നല്ലതാണ് ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, പ്രൈവറ്റ് ഓഡിറ്റ് നടത്താം. പ്രൈവറ്റ് ഓഡിറ്റ് കമ്പൽസറി
കമ്പൽസറി ഒന്നുമല്ല, വോളണ്ടിയർലി എന്ത് ചെയ്യാം, അവിടുത്തെ പ്രൈവറ്റ് എൻ്റർപ്രൈസസിന് വേണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ഓഡിറ്റ് നടത്താം. ഓക്കെ അല്ലേ? അപ്പോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ വരുന്ന മൂന്ന് ടൈപ്പ് ഓഫ് ഓഡിറ്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, ഗവൺമെൻറ് ഓഡിറ്റ്, പ്രൈവറ്റ് ഓഡിറ്റ്. ഇതിൻ്റെ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചിട്ട് പോവാം. ഇതൊക്കെ അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫീച്ചേഴ്സൊക്കെ എഴുതാനായിട്ട് കിട്ടില്ലേ? കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് മൂന്നെണ്ണം ഉള്ളത്. അടുത്തത് നമ്മൾ പറയാനായിട്ട് പോണത് എന്തിൻ്റെ ബേസിസിലാണ്? ഡിഗ്രി ഇൻഡിപെൻഡൻസ് ഓഫ് ഓഡിറ്റർ. ഡിഗ്രി ഇൻഡിപെൻഡൻസ് ഓഫ് ഓഡിറ്ററിൻ്റെ ബേസിസിൽ രണ്ടായിട്ടാണ് ഓഡിറ്റിനെ തിരിച്ചിരിക്കുന്നത്, ഇൻറ്റേർണൽ ഓഡിറ്റും എക്സ്റ്റേർണൽ ഓഡിറ്റും. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ഓഡിറ്റാണ് ഡിഗ്രി ഇൻഡിപെൻഡൻസ് ഓഫ് ഓഡിറ്ററിൻ്റെ അടിയിൽ വരുന്നത്. ഏതൊക്കെയാണ്? ഇൻറ്റേർണൽ ഓഡിറ്റും എക്സ്റ്റേർണൽ ഓഡിറ്റും. അപ്പോൾ അടുത്തതാണ് ഇൻറ്റേർണൽ ഓഡിറ്റ് അല്ലേ. ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് റിവ്യൂ ആണ്. അതായത് നമ്മുടെ ആ ഒരു ഇതിലെ ഒരു സ്റ്റാഫ് തന്നെ എന്ത് ചെയ്യുകയാണ്, ആ സ്റ്റാഫിനെ നമ്മൾ സ്പെഷ്യലി അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയായിരിക്കും എന്തിനു വേണ്ടിയിട്ട്, ഈ ഒരു ഓഡിറ്റ് പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ സ്റ്റാഫ് കണ്ടിന്യൂസ് ആയിട്ട് ഈ നമ്മുടെ അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ ആയിട്ടുള്ളതും അല്ലെങ്കിൽ അതർ ഓപ്പറേഷൻസൊക്കെ നമ്മുടെ കൺസേണിലെ സ്ഥിരമായി റിവ്യൂ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയണേ ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഫേമിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന ഒരു ഓഡിറ്റാണത്, നമ്മൾ തന്നെ വെച്ചിരിക്കുന്ന സ്റ്റാഫായിരിക്കും അത് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ ഇൻറ്റേർണൽ ഓഡിറ്റ് മാത്രമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇൻറ്റേർണൽ ഓഡിറ്റ് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, അഡ്വാൻറ്റേജസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്ത് നോക്കുക, വായിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ അതാണ് ഇൻറ്റേർണൽ ഓഡിറ്റ്. ഈ ഒരു ഇൻറ്റേർണൽ ഓഡിറ്റ് കമ്പൽസറി ഒന്നുമല്ല, കൂടുതലായിട്ട് അത് ലാർജ് കൺസേൺസുകളാണ് നടത്തുക. കാരണം അവർക്ക് എപ്പോഴും അപ്റ്റു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് അവരാണ് നടത്തുക. അത് എന്തല്ല, കമ്പൽസറി ഒന്നുമല്ല. പിന്നെ എക്സ്റ്റേർണൽ ഓഡിറ്റ് ആണ് ഉള്ളത് അല്ലേ. എക്സ്റ്റേർണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ക്വാളിഫൈഡ് പേഴ്സണാണ് ചെയ്യുക. അത് നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, ഓഡിറ്റ് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ. നമ്മുടെ ഇൻറ്റേർണൽ ഓഡിറ്റ് ആകുമ്പോൾ നമ്മുടെ തന്നെ സ്റ്റാഫാണ് ചെയ്യണത്. എക്സ്റ്റേർണൽ ഓഡിറ്റ് ആകുമ്പോൾ അങ്ങനെയല്ല, വേറെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സും റിപ്പോർട്ട്സും ഒക്കെ ചെക്ക് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യണത്, അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യണത്. അതിനെയാണ് നമ്മൾ എക്സ്റ്റേർണൽ ഓഡിറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആയില്ലേ? ഇനി പറയുന്നത് നമ്മുടെ മെത്തേഡിൻ്റെ ബേസിസിലാണ്. മെത്തേഡിൻ്റെ ബേസിസിൽ നമ്മൾ കണ്ടിന്യൂസ് ഓഡിറ്റ്, അതുപോലെ തന്നെ അത് കുറച്ച് അധികം ഓഡിറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. കണ്ടിന്യൂസ് ഓഡിറ്റ്, ഫൈനൽ ഓഡിറ്റ്, ഫൈനൽ ഓഡിറ്റിന് തന്നെ ആനുവൽ ഓർ പീരിയോഡിക്കൽ ഓഡിറ്റ് എന്ന് പറയും. അതുപോലെ തന്നെ ഇൻട്രീം ഓഡിറ്റ്, ബാലൻസ് ഷീറ്റ് ഓഡിറ്റ്, ഒക്കേഷണൽ ഓഡിറ്റ്, കംപ്ലീറ്റ് ഓഡിറ്റ്, പാർഷ്യൽ ഓഡിറ്റ്, അങ്ങനെ ഒരു ഏഴോളം ഓഡിറ്റ്സുകൾ എന്തിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്, നമ്മുടെ ഈ ഒരു ഓൺ ദ ബേസിസ് ഓഫ് മെത്തേഡിൽ വരുന്നുണ്ട്. കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അത് ബാങ്കിങ് കമ്പനി അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയിലൊക്കെയാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോൾ ഇയർ ഫുള്ളായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, കണ്ടിന്യൂസ് ആയിട്ട് അക്കൗണ്ട്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, ആ ഓഡിറ്റേഴ്സ് സ്റ്റാഫ് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും ഒരു ഓർഗനൈസേഷൻ്റെ അക്കൗണ്ട്സുകൾ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറയുക. അത് മെയിനായിട്ട് ബാങ്കിങ് കമ്പനി ഇൻഷുറൻസ് കമ്പനിയിലൊക്കെയാണ് കേട്ടോ അപ്ലിക്കബിൾ ആയിട്ട് വരിക. അതാവുമ്പോൾ എന്താണ്, നമ്മുടെ എഫിഷ്യൻ്റ് ആയിട്ട് ഓഡിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, എററോ ഫ്രോഡോ ഒക്കെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. കാരണം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നോക്കുക അല്ലേ. പിന്നെ പക്ഷേ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അതിന്, എന്താണ് എക്സ്പെൻസീവ് ആയിരിക്കും, അതുപോലെ തന്നെ ഫിഗേഴ്സ് ഓൾട്ടർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ കുറച്ച് ലിമിറ്റേഷൻസ് കൂടി എന്തിനുണ്ട് കണ്ടിന്യൂസ് ഓഡിറ്റിനുണ്ട് കേട്ടോ. പിന്നെ പറയേണ്ടതാണ് ഫൈനൽ ഓഡിറ്റ്. ഫൈനൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പ്രിപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്ന ഒരു ഓഡിറ്റ്, ആ ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഓഡിറ്റ്, അല്ലെങ്കിൽ ലാസ്റ്റ് ആ ഒരു ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫൈനൽ ഓഡിറ്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അടുത്ത ഒരു ഓഡിറ്റാണ് ഇൻട്രീം ഓഡിറ്റ്. ഇൻട്രീം ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ആനുവൽ ഓഡിറ്റ്സിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഓഡിറ്റിനെയാണ് നമ്മൾ ഇൻട്രീം ഓഡിറ്റ് എന്ന് പറയുക. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഒരു ഫിനാൻഷ്യൽ ഇയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മിഡിലിൽ വരുന്ന ഒരു ഓഡിറ്റ് അല്ലെങ്കിൽ മിഡിലിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു ഓഡിറ്റിനെയാണ് നമ്മൾ ഇൻട്രീം ഓഡിറ്റ് എന്ന് വിളിക്കുക. പിന്നെയുള്ളതാണ് ബാലൻസ് ഷീറ്റ് ഓഡിറ്റ്. ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പോലെ തന്നെയാണ്, നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക നമ്മുടെ ബാലൻസ് ഷീറ്റിലാണ്. ബാലൻസ് ഷീറ്റിലെ ക്യാപിറ്റലും റിസർവും പ്രോഫിറ്റ് ആൻഡ് ലോസും ലയബിലിറ്റീസും പ്രൊവിഷൻസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേരിഫൈ ചെയ്തുകൊണ്ട് നടത്തുന്ന ഓഡിറ്റാണ് ബാലൻസ് ഷീറ്റ് ഓഡിറ്റ്. നെക്സ്റ്റാണ് ഒക്കേഷണൽ ഓഡിറ്റ്. ഒക്കേഷണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയാം,
എപ്പോഴും നമ്മൾ റെഗുലർ ബേസിസിൽ അല്ലെങ്കിൽ റെഗുലർ ബേസിസിലൊന്നും കണ്ടക്ട് ചെയ്യില്ല. നമുക്ക് എപ്പോഴെങ്കിലും സ്പെഷ്യൽ ഇവൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ വരുമ്പോൾ മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു ഓഡിറ്റാണ് ഒക്കേഷണൽ ഓഡിറ്റ്. നെക്സ്റ്റ് ആണ് കംപ്ലീറ്റ് ഓഡിറ്റ്. കംപ്ലീറ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും എല്ലാ റെക്കോർഡ്സും എല്ലാ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സും എന്ത് ചെയ്യാണ് ഒരു ഓഡിറ്റർ ഫുള്ളായിട്ട് ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ കംപ്ലീറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. പാർഷ്യൽ ഓഡിറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോർഷൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പാർട്ട് മാത്രം ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ പാർഷ്യൽ ഓഡിറ്റ് എന്ന് വിളിക്കുക കേട്ടോ. ഒക്കേഷണൽ ഓഡിറ്റ് പറഞ്ഞത് മനസ്സിലായില്ലേ? അതായത് നമുക്ക് എപ്പോഴാണോ ഒരു ആവശ്യം വരുന്നത് അപ്പം മാത്രമേ നമ്മൾ എന്തെങ്കിലും ഓഡിറ്റ് ചെയ്യുള്ളൂ, അല്ലാണ്ട് റെഗുലർ ആയിട്ടുള്ള ബേസിസിലൊന്നും ഓഡിറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഒക്കേഷണൽ ഓഡിറ്റ് എന്ന് പറയുക. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സിൻ്റെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അണ്ടറിൽ വരുന്ന ടൈപ്പ് ഓഫ് ഓഡിറ്റുകൾ എന്ന് പറയുന്നത് ക്യാഷ് ഓഡിറ്റ് വരുന്നുണ്ട്, സ്പെഷ്യൽ ഓഡിറ്റ് വരുന്നുണ്ട്, ഓപ്പറേഷണൽ ഓഡിറ്റ്, പ്രൊപ്രൈറ്ററി ഓഡിറ്റ്, എഫിഷ്യൻ്റ് ഓഡിറ്റ്, ടാക്സ് ഓഡിറ്റ്, കോസ്റ്റ് ഓഡിറ്റ്, മാനേജ്മെൻറ്റ് ഓഡിറ്റ്, സോഷ്യൽ ഓഡിറ്റ്. ക്യാഷ് ഓഡിറ്റൊക്കെ സിമ്പിളാണ് കേട്ടോ. അത് എന്താണ് ഒരു ടൈപ്പ് ഓഫ് പാർഷ്യൽ ഓഡിറ്റാണ്. എന്താണ് ക്യാഷ് റിസീപ്റ്റും ക്യാഷ് പേയ്മെൻറ്റ്സും മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ ചെക്ക് ചെയ്യുള്ളൂ, അതാണ് ക്യാഷ് ഓഡിറ്റ്. സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്പെഷ്യൽ ഒബ്ജക്റ്റ്, എന്തെങ്കിലും ഒരു ഫാക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനുണ്ടാവും, ആ ഒരു എണ്ണത്തിന് മാത്രം ഫോക്കസ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ഓഡിറ്റാണ് സ്പെഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ടാക്സ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നമ്മുടെ ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ടാക്സ് ഓഡിറ്റ് ചെയ്യുന്നത്. അത് ആരാണ് ചെയ്യുക? ചാറ്റേർഡ് അക്കൗണ്ട്, സർട്ടിഫൈഡ് ചാറ്റേർഡ് അക്കൗണ്ടിന് മാത്രമേ അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് ടാക്സ് ഓഡിറ്റ്. കോസ്റ്റ് ഓഡിറ്റും അങ്ങനെ തന്നെയാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഒക്കെ എക്സാമിൻ ചെയ്യുന്നതിന് ഒരു കോസ്റ്റ് ഓഡിറ്ററാണ് ചെയ്യുന്നുണ്ടാവുക. അവർ കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും പ്രൊസീജിയേഴ്സ് ഒക്കെ വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയാം. അതുപോലെ തന്നെയാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റും. മാനേജ്മെൻറ്റ് ഓഡിറ്റിലും എന്താണ് ചെയ്യുന്നത്? മാനേജീരിയൽ ആക്ഷൻസിന് ഓഡിറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ മാനേജീരിയൽ ആക്ഷൻസിനും ഡിസിഷൻസിനും ഒക്കെ ഓഡിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. എഫിഷ്യൻ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തിനാണ്? ഓവറോൾ ആയിട്ട് നമുക്ക് എന്താണ് അവിടുത്തെ എഫിഷ്യൻസിയും അതുപോലെ തന്നെ ഓർഗനൈസേഷനിലെ പെർഫോമൻസും ഒക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് എഫിഷ്യൻ്റ് ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ടൈപ്പ് ഓഫ് ഓഡിറ്റ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റിലുള്ളത്. മെയിനായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നാല് ടൈപ്പ് നാല് ക്ലാസിഫിക്കേഷൻസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഓൺ ദ ബേസിസ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഓൺ ദ ബേസിസ് ഓഫ് ഡിഗ്രി ഇൻഡിപെൻഡൻസ് ഓഫ് ഓഡിറ്റർ, ഓൺ ദ ബേസിസ് ഓഫ് മെത്തേഡ്, ഓൺ ദ ബേസിസ് ഓഫ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ അടിയിൽ മൂന്ന് ടൈപ്പ് ഓഫ് ഓഡിറ്റ് വരുന്നുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, ഗവൺമെൻറ് ഓഡിറ്റ്, പ്രൈവറ്റ് ഓഡിറ്റ്. ഡിഗ്രി ഇൻഡിപെൻഡൻസ് ഓഫ് ഓഡിറ്റിൻ്റെ അടിയിൽ രണ്ടെണ്ണമാണ് വരുന്നത്, ഇൻറ്റേർണൽ ഓഡിറ്റും എക്സ്റ്റേർണൽ ഓഡിറ്റും. ബേസിസ് ഓഫ് മെത്തേഡ്സിൽ വരുന്നത് ഏതൊക്കെയാണ്? കണ്ടിന്യൂസ്, ഫൈനൽ ഓഡിറ്റ്, ഇൻട്രീം ഓഡിറ്റ്, ബാലൻസ് ഷീറ്റ് ഓഡിറ്റ്, ഒക്കേഷണൽ ഓഡിറ്റ്, ഓഡിറ്റ് കംപ്ലീറ്റ് ഓഡിറ്റ്, പാർഷ്യൽ ഓഡിറ്റ്. പിന്നെ ലാസ്റ്റ് വരുന്ന ഒരു ബേസിസ് ആണ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്. സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സിൻ്റെ അടിയിൽ ഏതൊക്കെയാണ് വരുന്നത്? ക്യാഷ് ഓഡിറ്റ് വരുന്നുണ്ട്, സ്പെഷ്യൽ ഓഡിറ്റ് വരുന്നുണ്ട്, ഓപ്പറേഷണൽ വരുന്നുണ്ട്, പ്രൊപ്രൈറ്ററി വരുന്നുണ്ട്, എഫിഷ്യൻറ്റ് വരുന്നുണ്ട്, ടാക്സ് ഓഡിറ്റ് വരുന്നുണ്ട്, കോസ്റ്റ് ഓഡിറ്റ് വരുന്നുണ്ട്, മാനേജ്മെൻറ്റ് ഓഡിറ്റ് വരുന്നുണ്ട്, സോഷ്യൽ ഓഡിറ്റ് വരുന്നുണ്ട്. ഈ പോയിൻറ്റ്സ് എങ്കിലും എന്ത് ചെയ്യാം, ഒന്ന് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇതിൽ ഓരോന്നും ചിലപ്പോൾ മൂന്ന് മാർക്കിനൊക്കെ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റും ചെയ്യും കേട്ടോ.